أنني في اشتهاء الحياة وأني للذاتها أرتوي തക്വയിൽ കുരുത്തത് പടർന്നു പന്തലിക്കും, സ്ഥലകാലങ്ങളെ അതിജീവിക്കും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അബുദാബി ബനിയാസ് താലിമുൽ ഖുർആൻ മദ്രസയെക്കുറിച്ചും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദീനി ദാഴ്വി സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബനിയാസ് സുന്നി സെന്റർ ആൻഡ് SKSSF പ്രവർത്തകരെക്കുറിച്ചും തന്നെ. UAE മലയാളികളുടെ ദീനി പരിസരം കേരളത്തെപ്പോലെ ചൈതന്യവത്താക്കുന്നതിൽ ഒരു വ്യാഴവട്ടക്കാലം നിസ്തുല സേവനം സമർപ്പിച്ച അഭിവന്യ ഗുരു അത്തിപ്പറ്റ ഉസ്താദാണ് ബനിയാസിന് ഈ മദ്രസ സമ്മാനിച്ചത്. 2016 നവംബർ 30 ക്ലാസ് ഉദ്ഘാടനം നിർവഹിച്ച് ഉസ്താദ് നൽകിയ സാരോപദേശം ഏറെ ശ്രദ്ധേയമായിരുന്നു. ലോകത്തിന് വെളിച്ചമേകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളുമായി ദേശാതിർത്തികൾ വ്യത്യാസമില്ലാതെ പ്രവർത്തകർ ആവേശത്തോടെ കർമ്മരംഗത്തിറങ്ങുമ്പോൾ ബനിയാസിലും തൽപ്രവർത്തനങ്ങൾ നടക്കണമെന്നായിരുന്നു ആ ഉപദേശം. തുടർന്ന് ഈ അക്ഷരമുറ്റം കേന്ദ്രീകരിച്ച് വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെറിയ സംഘത്തിലൂടെ പെയ്തിറങ്ങിയ കുളിരും നിലാവും ബനിയാസിന്റെ ദീനി ചുറ്റുപാടുകൾ ജീവസുറ്റതാക്കുന്നതിൽ ഒട്ടുവളരെ സഹായിച്ചു. സമസ്തയുടെ പാരമ്പര്യ പാഠ്യപദ്ധതിയിലൂടെ 300-ൽ പരം കുരുന്നുകൾ ഇന്നിവിടെ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്നുവെന്നത് ഏറെ അഭിമാനകരമാണ്. കോവിഡ് സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യം ഈ സംഘത്തിന് വിശ്രമവേളയായിരുന്നില്ല. അറിവിന്റെ കവാടങ്ങൾ ഒരിക്കലും അടഞ്ഞു പോകരുതെന്ന ഉത്തമ ബോധ്യം പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കി. അബുദാബിയിൽ ലോക്ക്ഡൌൺ ആരംഭിച്ച മാർച്ച് മാസം മുതൽ തന്നെ എല്ലാ ക്ലാസുകളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാൻ സംഘത്തിന്റെ മീഡിയ വിഭാഗം പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി. തുടക്കത്തിൽ വാട്സാപ്പ് ആപ്ലിക്കേഷൻ വഴി തുടർന്ന ക്ലാസുകൾ ഒരു മാസം കൊണ്ട് തന്നെ സൂം ആപ്പിലേക്ക് മാറ്റാൻ വിങ്ങിന് സാധിച്ചു. സൂം ആപ്പ് വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ രക്ഷിതാക്കളുടെ എല്ലാ പ്രശംസയും പിടിച്ചുപറ്റി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകഗുരുവിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 അർദ്ധരാത്രി മുതൽ തുടങ്ങിയ അന്നദാന പരിപാടി പിറ്റേ ദിവസം മഗരിബ് വരെ തുടർന്നു. 1300-ഓളം പേർക്കുള്ള ഭക്ഷണം മദ്രസ കോമ്പൗണ്ടിൽ വെച്ച് സ്വന്തമായി പാകം ചെയ്താണ് താലിമുൽ ഖുർആൻ മദ്രസ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കും അഭ്യുദയ കാംക്ഷികളുടെ താമസ സ്ഥലങ്ങളിലേക്കും സംഘാംഗങ്ങൾ എത്തിച്ചു നൽകിയത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത് ഭീകര താണ്ഡവമാടുന്ന COVID-19 അതിജീവിച്ച് മുന്നേറാൻ തന്നെയാണ് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് നാരിയത്ത് സ്വലാത്തുകളും സൂറത്തുൽ ഇഖ്ലാസും ദിനേനെ ചൊല്ലിത്തീർത്ത് വൈകുന്നേരങ്ങളിൽ നടത്തപ്പെടുന്ന മൗലിദ് സദസ്സുകളിൽ വെച്ച് ഇരു കൈകളും നാഥനിലേക്ക് ഉയർത്തി നടത്തുന്ന പ്രാർത്ഥന, അതിജീവന പാതയിൽ സംഘം നടത്തുന്ന പ്രതീക്ഷാനിർഭരമായ കാൽവെപ്പുകളാണ്. COVID-19 മെല്ലെ മെല്ലെ അരിച്ചുകയറി അസ്വാസ്ഥ്യങ്ങൾ തീർത്ത ഫെബ്രുവരിയിലെ അവസാന ആഴ്ചകളിൽ തന്നെ ഈ സാർത്ഥവാഹക സംഘം സടകുടഞ്ഞിടുന്നേറ്റു. ആദ്യഘട്ട അടച്ചുപൂട്ടലുകളിൽ റൂമുകളിൽ ലോക്ക് ചെയ്യപ്പെട്ട 80-ഓളം ആളുകൾക്ക് മുസഫ ഫുഡ് ചലഞ്ച് ഗ്രൂപ്പുമായി സഹകരിച്ച് എല്ലാ ദിവസവും രണ്ടു നേരത്ത് ഭക്ഷണമെത്തിച്ചുകൊണ്ടിരുന്നു. കോവിഡ് പോസിറ്റീവായ ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിച്ച ആളുകൾ, കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്തവർ, സന്ദർശക വിസയിലെത്തി തിരിച്ചുപോകാൻ കഴിയാതെ അന്യരുടെ റൂമുകളിൽ കഴിയേണ്ടി വന്നവർ, അവശ്യ മരുന്നുകൾ കിട്ടാതെ വലഞ്ഞ രോഗികൾ തുടങ്ങി എല്ലാ വിഭാഗത്തിനും ഈ സംഘത്തിന്റെ ഇടപെടലുകൾ കുളിരേകി. കഴിഞ്ഞ റമദാനിലും പെരുന്നാളിനും ഭക്ഷണ കിറ്റുകൾ നൽകി 500-ഓളം ആളുകളെ ചേർത്തുപിടിക്കാൻ സംഘത്തിനായി. ജീവകാരുണ്യം സബരിയാക്കിയ ബനിയാസ് സുന്നി സെന്റർ ആൻഡ് SKSSF കൂട്ടായ്മ തണൽ വിരിച്ച പാതയോരങ്ങളിലൂടെ കടന്നുപോയവർ നിരവധിയാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഈ സംഘം നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി റമദാൻ കിറ്റുകൾ സ്വീകരിച്ചത് ആയിരങ്ങളാണ്. മലപ്പുറം, വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് ആശ്വാസമേകിയ റമദാൻ റിലീഫ് ഈ വർഷത്തേത് കാസർകോടിനു വേണ്ടി കരുതിവെച്ചതായിരുന്നു. പക്ഷേ COVID-19 മൂലം നിലവിൽ വന്ന ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ
കാസർഗോഡ് റിലീഫ് അടുത്ത വർഷത്തേക്ക് മാറ്റി നിശ്ചയിച്ചുവെങ്കിലും ഇപ്രാവശ്യം പ്രവാസഭൂമിയിൽ തന്നെ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടി വന്ന വിധിവൈപരീത്യത്തിലും ഏറെ സന്തോഷം കണ്ടെത്തുകയാണ് സംഘം. നാടിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തുപകരാൻ കടൽ കടന്നെത്തി പ്രവാസത്തിന്റെ കനൽപഥങ്ങൾ താണ്ടുമ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങളുമായി കൈമേയ് മറന്നോടുന്ന ഈ സംഘത്തെ സർവശക്തൻ സ്വീകരിക്കട്ടെ. ആമീൻ. وَقُلْ اعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ. നബിയെ പ്രഖ്യാപിക്കുക, നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുക, അല്ലാഹുവും റസൂലും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നതാണ്. فَإِنْ تَصْدُقُوا